തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോത്താനിക്കാട് പ്രകടനം നടത്തി. കോൺഗ്രസ് ആണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പോത്താനിക്കാട് നടത്തിയ പ്രകടനത്തിൽ ജില്ലാ സെക്രട്ടറി എ അൻഷാദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി ഷിജോ എബ്രാഹാം, എ സിജു, കെ ജെയിംസ്, ബേസിൽ ജെയിംസ്, പി സുബിൻ, എൽദോസ് എം ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് എ അൻഷാദ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാധാനപൂർണമായ സ്വൈര ജീവിതം കാംക്ഷിക്കുന്ന ഈ കേരളത്തിനകത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അക്രമമുണ്ടാക്കി ഇടതുപക്ഷത്തെ പ്രകോപിപ്പിച്ച് നാടിനകത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നാടിനകത്ത് ഇത്തരത്തിൽ നടത്തിവരുന്ന അക്രമ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, കേരളത്തിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യമുന്നണി നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ ആബാലവൃദ്ധം ജനങ്ങളുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി മുന്നേറുകയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ വലതുപക്ഷത്തിനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള കുപ്രചരണങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ സി വി ന്യൂസ്, പോത്താനിക്കാട്.